ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്നത്തെ ടോപ്പിക്കാണ് പല്ലിങ്ങനെ നമുക്ക് സുന്ദരമായി വെള്ള കളറായിട്ട് മാറ്റാം, മഞ്ഞക്കരയുള്ള പല്ല് എങ്ങനെ നമുക്ക് വെള്ളയാക്കി എടുക്കാം, അതും തീർച്ചയായും നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ്. പിന്നെ പ്ലേഗ്, ടാർട്ടർ, ഇപ്പോൾ ടാർട്ട് പറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ കടന്നിരിക്കുന്ന ഭക്ഷണം കയറി പിടിച്ചിട്ട് പോവാത്ത, അതിൽ തന്നെ നിന്ന് കറ പരന്ന പല്ലിനെയൊക്കെ വെളുപ്പിച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അടുക്കള ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബിൽ ഒരു ക്ലിക്ക് കൊടുക്കൂ. ഇപ്പോൾ സബ്സ്ക്രൈബായി, ഇനിയൊരു ബെൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് ഒന്നും മിസ്സാവാതെ കാണാനും കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലേക്ക് ഒരു ക്ലിക്ക് കൊടുക്കൂ. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഇത് ശരിക്കും ഫ്രീയാണ്. ഇതിൽ ഒരു ഫീസ് ഒരു പേ ചെയ്യേണ്ട കാര്യമില്ല. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ജസ്റ്റ് വീഡിയോസ് കാണാൻ എളുപ്പത്തിൽ കാണാനുള്ള ഒരു സൗകര്യം മാത്രമാണ്. ഇപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം. അപ്പം ഇന്ന് നമ്മൾക്ക് ഒരു പാത്രം എടുക്കാം, ഒരു ചെറിയ കുട്ടി ബൗൾ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ പഴം കഴിച്ച് കളയാതെ വെച്ചാൽ, ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ തൊലിയൊന്നും കളയല്ലേ കേട്ടോ, അത് കുറേ ഗുണമുള്ള ഒരു സാധനമാണ് പഴത്തിൻ്റെ തൊലി. അപ്പം ഞാനിവിടെ ഒരു പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ള സാധനം ഉണ്ടല്ലോ, വെള്ള ലെയറിന് ഞാൻ അങ്ങനെ അടുത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ള സാധനം മതി. ഇത് നല്ല പോഷണമുള്ളൊരു സാധനമാണ് ഈ പഴത്തൊല്ലി എന്ന് പറയുന്നത്. അതൊട്ടും കളരുത്, കുറേ ബെനിഫിറ്റ്സും കുറേ ഹോം റെമഡീസിലൊക്കെ യൂസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഈ പഴത്തിൻ്റെ വെള്ള ഞാൻ മെല്ലെ മെല്ലെ അതിൻ്റെ വെള്ളം ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പീൽ ചെയ്ത് ഈ നമ്മളുടെ ഈ മഞ്ഞ പല്ലും നമ്മളുടെ ഈ ഈ ടാട്ട് പ്ലേഗ് എന്നൊക്കെ പറയും, അതായത് ഈ ഭക്ഷണങ്ങൾ പറ്റി പിടിച്ചിട്ട് അത് പോവാതെ അതിൻ്റെ മേലെ കടന്നിരുന്നിട്ട് പ്ലേഗും ടാട്ടൊക്കെ ആവും, അതായത് ഈ മഞ്ഞ കറ പോലെയുള്ള സാധനങ്ങളൊക്കെ പല്ലിൽ ഇങ്ങനെ വന്നിട്ട് അത് പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായ വിധത്തിലും ചിലപ്പോൾ കറയായിട്ടും അവിടെ തന്നെ പല്ലിന് പോവാത്ത വിധം ഇങ്ങനെ കട്ടിയായി പിടിച്ച് കാണാം. ഈ യെല്ലോ കളറിൽ, അതായത് മഞ്ഞ കളറിൽ കട്ടിയായിട്ട് പല്ലിൽ പിടിച്ച് കാണാം. അത് ഈ നോർമലായിട്ടുള്ള ബ്രഷ് ചെയ്താൽ കുറച്ച് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് ഈ പല്ലിനെ വെളുപ്പിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒട്ടും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ പഴത്തിൻ്റെ വെള്ള സാധനം എല്ലാം ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുക്കുകയാണ്. അത് കുറച്ച് റഫ് ആയിരിക്കും, കുറച്ചിങ്ങനെ ഇതിൻ്റെ വെള്ള സാധനമാണല്ലോ, അത് ഫൈബർ പോലത്തെ, അത് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്പൂണ് ഉപ്പാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന നോർമൽ ഉപ്പ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസെല്ലാം പല്ലിന് നല്ല വെളുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിനെ നന്നായി മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ഈ ഉപ്പും മറ്റേ പഴത്തിൻ്റെ വെള്ള സാധനമെല്ലാം നല്ല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രഷ് എടുക്കുക. ആ ബ്രഷിൽ ഇത് പുരട്ടിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രഷ് ചെയ്യുക, അതായത് പല്ല് നല്ല തേക്കുക ഇത് വെച്ചിട്ട്. അപ്പോൾ ഇത് പല്ലിന് വെളുപ്പിക്കാനും ആ ടാർട്ടെന്ന് പറഞ്ഞു പ്ലേഗിനും ഒക്കെ അതിനെ തുരത്താനും ഈ പല്ല് പളപൊള്ളേന്ന് വെളുത്ത് സുന്ദരം പല്ലാകാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിട്ട് ഒരു ബ്രഷിലെടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായി ബ്രഷ് ചെയ്യണം കേട്ടോ. ബ്രഷ് ചെയ്തിട്ട് വെള്ളം വെച്ച് നന്നായി കഴുകുക. അപ്പോൾ നമ്മളുടെ പല്ല് നല്ല തിളങ്ങാനും നല്ല വൈറ്റാക്കാനും ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ. ഈ കൊച്ചു ചാനലിനെ ചേച്ചിയും ചേട്ടന്മാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് കണ്ടിരിക്കൂ. ടേക്ക് കെയർ.